എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ഹിരോഷിമയും നാഗസാക്കിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോയിലാകെ 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാനായി 15 സെക്കൻഡ് വീതം സമയം നൽകിയിട്ടുണ്ട്. ക്വിസ് കഴിഞ്ഞാൽ ക്വിസിൽ ലഭിച്ച മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആറ്റം ബോംബ് കണ്ടെത്തിയത് ആരാണ്? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ആഗസ്റ്റ് 6. ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് എന്താണ്? ഉത്തരം ലിറ്റിൽ ബോയ്. യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിൻ്റെ പേര് എന്താണ്? ഉത്തരം ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ബോക്സ് കാർ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം എനോല ഗേ. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഹാരി എസ് ട്രൂമാൻ. യുദ്ധത്തിനിരയായ കുഞ്ഞുങ്ങളുടെ പ്രതീകമായ ജപ്പാനിലെ പെൺകുട്ടി ആര്? ഉത്തരം സഡാക്കോ സസാക്കി. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനത്തിന് ഇരയായവർക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഹിബാകുഷ.